केवल रु दस इन प्रचार प्रवर्त ऐसी दिवस ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാവിയെക്കുറിച്ച് പുതുപ്പള്ളിക്കാർക്കും കേരളക്കാർക്കും യാതൊരു ആശങ്കയുമില്ല। അത് നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന അന്ന് തന്നെ തീരുമാനിച്ചതാണ്। മഹാഭൂരിപക്ഷത്തോടെ പുതുപ്പള്ളി ഐക്യജനാധിപത്യ ഉരുളി നിലനിർത്തും। പക്ഷെ ആ ദിവസങ്ങളിലെല്ലാം വീറോടെ വാശിയോടെ വീമ്പളക്കി നടന്നുകൊണ്ടിരുന്ന സിപിഎം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് ഇന്ന് രാവിലെ പറഞ്ഞു ഞങ്ങൾക്ക് വലിയ അവകാശവാദമൊന്നുമില്ല। ഗോവിന്ദൻ മാഷ് മുൻകൂർ ജാമ്യം വാങ്ങി ഇന്ന് രാവിലെ। അങ്ങനെ മുൻകൂർ ജാമ്യം വാങ്ങി വിടാവുന്ന ഒരു കേസല്ല ഈ കേസ്। കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടർ വിജയം പ്രവർത്തനങ്ങൾ ഓരോന്നോരോന്നായി എണ്ണി എണ്ണി യുഡിഎഫ് നേതാക്കന്മാർ ജനങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്। പങ്കെടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്। അവിടെ കെപിസിസി പ്രസിഡന്റ് കെ സുധാകരനെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി നേരിട്ട് തന്നെ ഞാൻ തന്നെ സ്വാഗതം ചെയ്യാം। അദ്ദേഹം വേദിയിലേക്ക് വരും। ഞാനിങ്ങനെ വരുമ്പോ കേശു കുട്ടികളുടെ മീറ്റിംഗിൽ പങ്കെടുത്തോണ്ട് ഞാൻ രണ്ട് വാക്കേ പറഞ്ഞുള്ളൂ। പക്ഷെ പറഞ്ഞ കാര്യം കേരള സർക്കാരിന്റെ നേട്ടങ്ങളുടെ പട്ടികയിൽ എഴുതാവുന്ന വിദ്യാർത്ഥികൾക്ക് എഴുതാവുന്ന കാര്യം ഒന്ന് പരീക്ഷ എഴുതാവുന്ന പാസ്സാവാം ഒറ്റ യോഗ്യതയെ കൊണ്ട് എസ് എഫ് ഐ ആവണം। പരീക്ഷ എഴുതാതെ ജോലി കിട്ടും പി എസ് സിയിലായാലും മറ്റില്ലായാലും ഒറ്റ യോഗ്യതയുള്ളത് കമ്മ്യൂണിസ്റ്റുകാരിയായിരിക്കും। കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഇതുപോലെ നശിപ്പിച്ച് അപമാനമുണ്ടാക്കിയ ഒരു കാലം പിണറായി സർക്കാരിന്റെ കാലമല്ലാതെ വേറെ ഏത് കാലം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്? ഇത് പുതുപ്പള്ളിയിലെ ജനങ്ങൾക്ക് അറിയില്ലേ? അവർ അത് ചർച്ച ചെയ്യില്ലേ? ഇവിടെ പുതുപ്പള്ളിയിലും കോട്ടയത്തും നമുക്കറിയാം എത്രയെത്ര കുട്ടികളെ വിദേശത്ത് പോയി പഠിക്കുകയാണ്। കാരണം ഇവിടെ പഠിക്കാൻ ഇവിടുത്തെ വിദ്യാഭ്യാസത്തിൽ വിശ്വാസ്യതയില്ല, ഇവിടെ പഠിച്ചാൽ ജോലിയില്ല, അർഹതപ്പെട്ടവർക്കല്ല ജോലി, അർഹതപ്പെട്ടവർക്ക് ജോലി കൊടുക്കാൻ മാർഗമില്ല। അതുകൊണ്ട് പഠിച്ചു പാസ്സാവുന്ന കുട്ടികളെല്ലാം വിദേശത്ത് പോവാണ്, തുടർ പഠനം നടത്താൻ ആവശ്യമുള്ളവർ വിദേശത്ത് പോവാണ്। ഈ ദുര്യോഗത്തിന്റെ ഉത്തരവാദി ആരാണ്? കഴിഞ്ഞ 8 വർഷത്തോളമായി ഈ നാട് ഭരിക്കുന്ന സാക്ഷാൽ പിണറായി സർക്കാരാണ്। നമ്മുടെ നാട്ടിലെ കൃഷിക്കാര് ഞാൻ കഴിഞ്ഞ വർഷം കരയുകയാണ്। കൃഷി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ത്യാഗമാണ് ഇക്കാലം। റബ്ബർ കൃഷിയായാലും നെൽകൃഷിയായാലും ഏലകൃഷിയായാലും ുസരിച്ച് ഈ നാടിന് വേണ്ടി അവർ കൃഷി ചെയ്യാണ്। പക്ഷേ ആ കൃഷിക്കാരൻ, നെൽകൃഷി ചെയ്ത കൃഷിക്കാരന് കഴിഞ്ഞ 8 മാസക്കാലമായി ആ കൃഷി ചെയ്ത നെല്ലിന്റെ കൂലി കൊടുക്കാൻ, നെല്ലിന്റെ പണം കൊടുക്കാൻ
സർക്കാർ കണ്ടിട്ടില്ല അതിനെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടില്ലേ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ കൃഷിക്കാരുടെ പരാതിയെ കുറിച്ച് പറഞ്ഞ ജയസൂര്യ അദ്ദേഹം ഒരു കൃഷിക്കാരന്റെ പരാതിയും സങ്കടം പറഞ്ഞതാണ് തിരുമഹാരായ ജയസൂര്യ ആ ജയസൂര്യയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് കണ്ടില്ലേ കേരളത്തിൽ കോട്ടയം കാർഷിക ജില്ലയാണ് കോട്ടയം ജില്ലയിലെ ഓരോ കൃഷിക്കാരനെ കുറിച്ചും നമ്മൾ അഭിമാനം കൊള്ളുകയാണ് ഈ നാട് അഭിമാനം കൊള്ളുമ്പോൾ ആ കൃഷിക്കാരന്റെ നാട്ടില് തകർക്കുന്ന നയങ്ങളുമായി നിൽക്കുന്ന പിണറായി വിജയനെ കുറിച്ച് പുതുപ്പടിയിലെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ അനുസ്മരിക്കില്ലേ ഒരു സംശയവും വേണ്ട നിങ്ങളുടെ കാർഷിക രംഗത്തെ നിങ്ങളുടെ കർഷകരുടെ നിലപാടുകൾക്കെതിരായിരിക്കും പുതുപ്പള്ളിയിൽ നിന്ന് ഉയരാൻ പോകുന്ന വോട്ട് വിദ്യാഭ്യാസ മേഖലയിൽ നിങ്ങളുടെ നയങ്ങൾക്കെതിരായിരിക്കും പുതുപ്പള്ളിയിൽ നിന്നുള്ള വോട്ട് ഓണക്കാലത്ത് കൃഷിക്കാരനെ പാവപ്പെട്ടവനെ സാധാരണക്കാരനെ ഓണം ഉണ്ണാൻ സമ്മതിക്കാത്ത പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടുള്ള ഈ സർക്കാർ എന്തിനു വേണ്ടിയിട്ടാണ് ഭരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് ഭരിക്കുന്നത് ഇവിടെ കമ്മ്യൂണിസ്റ്റും പറയുന്നു കമ്മ്യൂണിസ്റ്റുകാർ വിശ്വസിക്കുന്നവരെ ഞങ്ങൾ ബഹുമാനിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അവരുടെ ആശയങ്ങളായിരിക്കാം ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് എങ്കിലും പക്ഷെ കമ്മ്യൂണിസ്റ്റ് ആൾക്കാർക്ക് വേണ്ടിയിട്ടാണോ പിണറായി ഭരിക്കുന്നത് പിണറായി ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ടല്ല അവര് നാഴികയ്ക്ക് 40 വട്ടം വിമർശിക്കുന്ന കോർപ്പറേറ്റ് മുതലാളിത്ത വ്യവസ്ഥയിലുള്ള മുതലാളിമാർക്ക് വേണ്ടിയിട്ടുള്ള അവർക്ക് വേണ്ടി മാത്രമുള്ള ഭരണമാണ് നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും കേൾക്കാൻ ശക്തിയില്ലാത്ത സംസാരിക്കാൻ ശേഷിയില്ലാത്തവർക്ക് അത് തിരിച്ചു കൊടുക്കുന്ന കൊച്ചുകുട്ടികൾക്കുള്ള കോക്ലിയർ ഇംപ്ലാന്റ് ഒരു കുട്ടിക്ക് ശ്രവണശേഷി തിരിച്ചു കിട്ടുക എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ അവനപ്പുറം എന്താണ് അവന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ നേട്ടം ആ സ്കീം ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ സ്കീമാണ് ഇടതുപക്ഷ മുന്നണിയുടെ പരിഗണനയിൽ അതില്ല അവരത് ക്യാൻസൽ ചെയ്യുന്നു ക്യാൻസർ രോഗികൾക്കുള്ള ചികിത്സാ സഹായ പദ്ധതി ഉമ്മൻചാണ്ടിയുടെ പരിഗണന സ്കീമാണ് അത് ഇടതുപക്ഷ മുന്നണിക്ക് പരിഗണനയില്ല പിണറായിയുടെ പരിഗണനയില്ല അഗതികൾ പാവപ്പെട്ടവർ ആലംബഹീനർ അവർക്ക് അസുഖം വന്നാൽ അവർക്ക് ചികിത്സിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള കാരുണ്യം ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് കാലത്ത് കാണിച്ചിരുന്നുവെങ്കിൽ അത്തരം പ്രത്യേക പദ്ധതികൾക്കൊന്നും പിണറായിയുടെ മനസ്സിൽ സ്ഥാനമില്ല സുഹൃത്തുക്കളെ പിണറായിയുടെ മനസ്സിൽ സ്ഥാനം പിന്നെ ആർക്കാണ് പിണറായിയുടെ മനസ്സിൽ സ്ഥാനം ഇപ്പൊ ആർക്കാണെന്ന് എല്ലാവർക്കും അറിയാലോ കേരളത്തിൽ മാത്യു കുളനാടൻ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ വേദിയിൽ മാത്യു കുളനാടന്റെ പേരിൽ കേസെടുത്ത് എന്തിനാണ് മാത്യുവിന്റെ പേരിൽ കേസെടുത്തത് അദ്ദേഹം പിണറായി സർക്കാരിന്റെ ഔദാര്യം കിട്ടിക്കൊണ്ടിരിക്കുന്ന മുതലാളിമാരുടെ കാര്യങ്ങളെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട ചില നാരണ കഥകൾ പുറത്തു പറഞ്ഞതിന്റെ പേരിൽ ആർജവത്തോടെ തന്റെ ഇടത്തോടെ പുറത്തു പറഞ്ഞതിന്റെ പേരിലല്ലേ മാത്യുവിനെതിരെ കേസ് കൊടുത്തത് ഒരു കേസ് കൊടുത്താൽ മാത്യു പിൻവലിച്ചു കൊടുക്കുന്നതാണോ ഇവിടെ കെ പി സി പ്രസിഡന്റ് കൂടി ഇരിക്കുന്നുണ്ടല്ലോ അദ്ദേഹത്തിന്റെ പേരിൽ കേസ് കൊടുക്കാമല്ലോ വിജിലൻസ് കേസ് പ്രതിപക്ഷ നേതാവിന്റെ വിജിലൻസ് കേസ് എന്താ കേസ് മോഡി ചെയ്യുന്ന കാര്യമാണിത് മോഡിക്കെതിരെ വല്ല കുറ്റം പറയുന്ന ആളാണ് പിണറായി എന്നാ പറയുന്നത് ഒരു കാര്യമില്ല മോഡിയുടെ മുമ്പിൽ കവാത്തു മറക്കുന്ന ആളാണ് സാക്ഷാൽ പിണറായി വിജയൻ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എപ്പോഴും മോഡിയുടെ മുന്നിൽ നിൽക്കുന്ന നിപ്പൊന്ന് നോക്കിയിട്ട് നിങ്ങൾ ബോഡി ലാംഗ്വേജ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ അദ്ദേഹം പറയും ഇരട്ട ചങ്കനാണെന്ന് ഒരു രംഗവും ഇല്ലാത്ത നിപ്പാണ് പക്ഷാൽ മോഡിയുടെ മുമ്പിൽ പിണറായിയുടെ എല്ലാ കാലത്തെയും നിൽക്കും അപ്പൊ അദ്ദേഹം ചെയ്യുന്ന കാര്യമാണ് ആരെങ്കിലും എതിർത്താൽ അവരെ ജയിലിലടക്കുക രാഹുൽ ഗാന്ധി അഡാനിയുടെയും മോഡിയുടെയും മന്ത്രം തുറന്നു കാട്ടിയപ്പോൾ രാഹുൽ ഗാന്ധിയെ പാർലമെന്റിൽ പുറത്താക്കി ജയിലിലടക്കാൻ തീരുമാനിച്ചു പറഞ്ഞു
അതേ സ്വഭാവം തന്നെ കേരളത്തിൽ സുധാകരനും സതീശനും പിണറായിക്കെതിരായിട്ട് നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ആക്രമിച്ചാൽ പുറത്തും ഉത്തരവാദിത്ത ബോധത്തോടെ ചില കാര്യങ്ങൾ ഉന്നയിച്ചു. നിങ്ങൾക്ക് മടിയിൽ കനവില്ലെങ്കിൽ ആ ഉന്നയിച്ച കാര്യങ്ങൾക്ക് അന്തസ്സായി മറുപടി പറയാനാണ് വിശ്വ പിണറായി നിങ്ങൾ ശ്രമിക്കേണ്ടത്. അതിന് പകരം നിങ്ങൾ അന്വേഷണവും വിജിലൻസും എന്നാൽ ഓലപ്പാമ്പ് കാണിച്ച് മാത്യുവിനെ പീഡിപ്പിച്ചാൽ മാത്യുവിന്റെ പിന്നിൽ ഒറ്റക്കെട്ടായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാവും എന്നുള്ള കാര്യം ഞാൻ ഇവിടെ അറിയിക്കുകയാണ്. ഈ മോഡി സ്റ്റൈൽ എതിർക്കുന്നവനെ വിമർശിക്കുന്നവനെ കേസിൽ കുടുക്കി ജയിലിലടച്ച് ഇല്ലാതാക്കാമെന്ന സ്റ്റൈൽ മിസ്റ്റർ പിണറായി നിങ്ങൾ ആവർത്തിച്ചാൽ അത് കേട്ട് വരണ്ടോടുന്ന പ്രസ്ഥാനമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇത് തീയിൽ മുളച്ച പ്രസ്ഥാനമാണ്, വെയിലേറ്റാൽ പാടില്ല. അത് മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞ അതൊക്കെ അപ്പൊ ഈ തെരഞ്ഞെടുപ്പിലെ ചർച്ചാ വിഷയം അതാണ്. തുടർഭരണം കിട്ടിയിട്ട് ജീർണതയിൽ നിന്നും ജീർണതയിലേക്ക് പോകുന്ന പാവപ്പെട്ടവനെ പൂർണ്ണമായും മറന്ന് പണക്കാർക്ക് വേണ്ടി ഭരണം നടത്തുന്ന പാർട്ടി, സത്യത്തിൽ ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്നുള്ളത് മാറ്റി കമ്മീഷൻ പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നാക്കേണ്ട ഒരവസ്ഥയിലാണ് കേരളത്തിലുള്ളത്. എല്ലാത്തിലും കമ്മീഷനാണ് നോട്ടം. കെ റെയില്, കെ ഫോണ്, AI ക്യാമറ, എല്ലാത്തിലും കമ്മീഷൻ. ഇങ്ങനെയുണ്ട് ഒരു പാർട്ടി. ഇതാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി? ഇതാണോ കമ്മ്യൂണിസം? യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർക്ക് അപമാനമല്ല ഈ പാർട്ടി. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച വിശ്വാസമുണ്ട്. ഇപ്രാവശ്യം ഞങ്ങൾ എന്തുകൊണ്ടാണ് പറയുന്നത്? ഉപതെരഞ്ഞെടുപ്പുകളിൽ കിട്ടിയ റെക്കോർഡ് ഭൂരിപക്ഷമായിരിക്കും ഈ തെരഞ്ഞെടുപ്പില്ലെന്ന് ഞങ്ങൾ പറയാൻ കാരണം എന്താണ്? പുതുപ്പള്ളിയിലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനും ചാണ്ടിയും വലിയ വോട്ട് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ സർക്കാരിൽ നെറികേടിൽ മനമെടുത്തവരായിട്ടുള്ള യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ ചാണ്ടിയുമ്മന് കൂട്ടി എന്നൊക്കെ. പിന്നെ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ കോട്ടയത്ത് നിയുക്ത പ്രസ് പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് തോന്നുന്നു ദേശാഭിമാനിക്കാരനാണ് ചോദിച്ചത്. അവരെ ചോദിക്കുള്ളൂ. ഒരു ഓഡിയോ ക്ലിപ്പിംഗ് ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ഇറങ്ങുന്നുണ്ട് ഇവിടെ. എന്താ ഓഡിയോ ക്ലിപ്പിംഗ്? ഉമ്മനാടിക്ക് ചികിത്സ കൊടുത്തില്ല എന്നാക്ഷേപം. സഹോദരന്മാരെ, ജീവിച്ചിരിക്കുന്ന കാലം നിങ്ങൾ ആ മനുഷ്യനെ വേട്ടയാണ്. ഒരു മുൻ മുഖ്യമന്ത്രിയെയും വേട്ടയാടത്ത വണ്ണം അദ്ദേഹത്തെ വളഞ്ഞു പിടിച്ച് പത്മവ്യൂഹത്തിലകപ്പെട്ട അഭിമന്യുവിനെ പോലെ വളഞ്ഞു പിടിച്ച് ആക്രമിച്ചു നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ. ഇല്ലാത്ത കള്ളക്കഥ വലിയിപ്പിച്ച്, ഇല്ലാത്ത ആരോപണത്തിന് കെട്ടുകഥകൾ ഉണ്ടാക്കി, അതിനുകൂടിയുള്ള തിരിച്ചടിയായിരുന്നു ഉമ്മൻചാണ്ടി വരെ. അതിനുശേഷം ഇന്ന് വരെ മരണത്തിന് മുൻപ് ആശുപത്രിയിൽ കിടക്കുന്ന പാർട്ടികളിലൂടെ കേരളം നൽകിയത് സമീപകാലത്തൊന്നും കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവിനും നൽകാത്ത വിശുദ്ധമായിട്ടുള്ള പിന്തുണയുമായി കേരളം ഒറ്റക്കെട്ടായി ഉമ്മൻചാണ്ടി നിന്ന് ഒപ്പം നിന്നത്. മരിച്ചാൽ നിങ്ങൾ വിടണ്ടേ? ഭരിച്ചിട്ടും നിങ്ങൾ വിടുന്നില്ല. ഇപ്പോഴും ചില കള്ളക്കാരുടെ കള്ളന്മാരുടെ ഓഡിയോ ക്ലിപ്പിംഗുമായിട്ട് ഇറങ്ങി അതുമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് വരാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ ഞങ്ങൾക്കൊരു അംഗലാഭമില്ല. ഈ പുതുപ്പള്ളിയിലെ ഓരോ കുടുംബത്തിലെ ഓരോ വോട്ടർക്കും അവർക്ക് നന്നായിട്ട് അറിയാം ആരാണ് ഉമ്മൻചാണ്ടി, ആരാണ് ഉമ്മൻചാണ്ടിയുടെ കുടുംബം. അപ്പൊ ആ ഉമ്മൻചാണ്ടിയെ മരിച്ച ശേഷവും വേട്ടയാടാൻ നിങ്ങൾ തീരുമാനിച്ചാൽ ഒന്നിന് പത്ത്, പത്തിന് നൂറ്, നൂറിന് 10,000, 10,000,000 പുതുപ്പള്ളിയിലെ ജനങ്ങൾ തിരിച്ചടിക്കും അഞ്ചാം തീയതി എന്നുള്ള കാര്യം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. വേദനയോടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതാണോ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം? അതുകൊണ്ട് നിങ്ങൾ എണ്ണി വെച്ചോ. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, മിസ്റ്റർ പിണറായി വിജയന്റെ ദുർഭരണത്തിനെതിരായിട്ടുള്ള കേരളത്തിലെ ജനങ്ങളുടെ വികാരം